ടി ജി സജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചായച്ചൂടിൽ കേരളവുമായി ചേരുന്നത്. സജിത്ത് എവിടെയാണ് ഇപ്പോൾ സജിത്ത് ഉള്ളത്? പത്രങ്ങളെ വിലയിരുത്താൻ സജിത്തിനൊപ്പം ആരൊക്കെയുണ്ട്? രഞ്ജിത്ത്, സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഞാനുള്ളത്. ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ തൊട്ട് സമീപത്ത് ഇന്നത്തെ ചായച്ചൂട്, അതായത് ഇന്നത്തെ പ്രേക്ഷക പത്രവിശേഷങ്ങൾ, പത്രവാർത്തകളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് ഈ ഒരു പ്രദേശത്തെ ആംബിയൻസിൽ തന്നെ നമുക്ക് നോക്കാം. പ്രധാനമായും ഇന്നത്തെ പത്രങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് വന്നാൽ, ഇന്നത്തെ പ്രധാന മലയാള പത്രങ്ങളുടെ ഉള്ളടക്കം ഏറ്റവും പ്രത്യേകത ഉള്ള വാർത്തയെ തന്നെ കൈകാര്യം ചെയ്യുന്നത് ഉരുട്ടിക്കൊലയിലെ കോടതി വിധിയാണ്. വളരെ പ്രത്യേകതയുള്ള, അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, 13 വർഷത്തിന് ശേഷമുള്ള കോടതി വിധി, ഇക്കാര്യങ്ങളിലൊക്കെ വിശദമായ റിപ്പോർട്ടാണ് ഇന്നത്തെ മലയാള പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉൾപേജുകളിലേക്ക് പോയപ്പോൾ ഈ കേസിൻ്റെ നാൾ വഴി, ഇതെങ്ങനെ സംഭവിച്ചു, ഒപ്പം തന്നെ പോലീസിനെതിരായ ഈ വിധി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഇന്നത്തെ മലയാള പത്രങ്ങളുടെ ഉള്ളടക്കമായി വരുന്നു എന്നതാണ് പ്രത്യേകതയായ കാരണം. സ്വാഭാവികമായും തിരുവനന്തപുരത്ത് 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഉരുട്ടിക്കൊലയായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നിവാസികൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു അഭിപ്രായം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇവിടെ പത്രവാർത്തകളുമായി, പത്രം വായിക്കാനും ചായ കുടിക്കുന്നതിനും ഒക്കെ ആയി നിരവധി പേരുണ്ട്. അവരോട് തന്നെ നമുക്ക് എൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താ ചേട്ടൻ്റെ പേരെന്താ? ഈ ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ഉരുട്ടിക്കൊലയാണ്. എന്താണ് ഈ ഉരുട്ടിക്കൊല സംബന്ധിച്ച് പോലീസിനെതിരെ വന്ന്, അവർക്ക് വധശിക്ഷയാണ്, ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നല്ല കോടതി വിധിയാണ്, രണ്ടുപേർക്ക് വധശിക്ഷ, രണ്ടുപേർക്ക് തടവായി. പോലീസുകാർ നിയമം കയ്യിലെടുത്ത് ജനങ്ങളെ ഇടിച്ചു പിഴിഞ്ഞ് നീരാക്കുന്ന പഴയ ബ്രിട്ടീഷ് സംവിധാനത്തോട് യോജിപ്പില്ല. തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണം, അത് നിയമവിധേയമായിട്ട് ചെയ്യണം. അല്ലാതെ അവരുടെ കൈക്കരുത്ത് കാണിക്കാനും ജനങ്ങളുടെ മേലെ കുതിര കാണിക്കാനും അധികാരം ഉപയോഗിക്കുന്നതിനോട് യോജിപ്പില്ല. ഇനി മേലാണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണ സംവിധാനം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കും. നമ്മുടെ നിയമ നീതി സംവിധാനങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും അതിന് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നതല്ലേ കോടതി വിധി? കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തിനാണ് നീതി കിട്ടിയിരിക്കുന്നത്. അതെ അതെ, നീതി കിട്ടിയിരിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിനാണ്, ആരും സഹായിക്കാനുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിനായിരുന്നു. അതുപോലെ ഇനിമേലെ, ഞാൻ അതാണ് പറഞ്ഞത്, ഇനി മേലെങ്കിലും പോലീസുകാർ ഇങ്ങനെ കൈവയ്ക്കാൻ, ഇങ്ങനെ ധാർമ്മികമായി പേടിക്കണം സാധാരണക്കാരെ, ജനങ്ങളുടെ മേലിൽ കൈവയ്ക്കുക. ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? എന്താ ചേട്ടൻ്റെ പേരെന്താ? എനിക്ക് അഭിപ്രായം, ചേട്ടന് ഈ ഉരുട്ടിക്കൊലയുടെ കോടതി വിധി ചേട്ടൻ എങ്ങനെയാ കാണുന്നത്? നല്ല കാര്യമാണ്, ഇപ്പോ വന്ന കോടതി വിധി നല്ല കാര്യമായിട്ട് പ്രതികരിക്കുന്നു. അല്ല, ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളെ പോലീസ് വകുപ്പ് എല്ലാം നോക്കാൻ വളരെ കാര്യം, നമ്മളെ നിയമസഭയിൽ നല്ല കാര്യമാണ് ഇതിപ്പോ. 13 വർഷത്തിന് ശേഷമാണ് ഈ കോടതി വിധി ഉണ്ടാവുന്നത്, ഇത്ര അധികം നീണ്ടു പോകുന്നതും ഒരു പ്രശ്നമല്ലേ? നേരത്തെ വന്നാൽ അത്രയ്ക്ക് നല്ലത്, ഓരോ കാര്യങ്ങൾ എളുപ്പം കാര്യം നടക്കും. ഈ ഉദയകുമാറിന്റെ കേസുള്ളപ്പം തന്നെയാണ് നമ്മുടെ വരാപ്പുഴയുണ്ടായ ഒരു കസ്റ്റഡി മരണ പ്രശ്നങ്ങൾ, അങ്ങനെ പല കേസുകളും ഉണ്ട്. അക്കാര്യങ്ങളിലും ഇത്തരം കേസുകളിലും ഇങ്ങനെ പെട്ടെന്നൊരു വിധി ഉണ്ടാവേണ്ടി വരും. ഇതിനിടയിൽ ഇതേപോലെ പോർട്ട് സ്റ്റേഷനിൽ ഞാൻ്റെ കൊച്ചു പ്രായത്തിൽ ഭുവനേന്ദ്രൻ എന്നുള്ള ഒരു ആളിനെ കൊണ്ടുപോയി ഇവരെ ഇതേപോലെ ഉരുട്ടിക്കൊന്നു, അയാൾ എല്ലാവരും അതിന് ഒരു ഗ്യാസ് പോലെ കുറെ എണ്ണത്തിൽ ഷിടിച്ചെന്നൊക്കെ പറയുന്നു. അതേപോലെ ഒരു ഇതേ ഇപ്പം തന്നെ ആ ഈ വരാപ്പുഴ കേസ്, കസ്റ്റഡി മരണങ്ങൾ, ഇത് ഒരുപാട് നിർത്തലാക്കണം. ഇല്ലെങ്കിൽ ഈ പോലീസിനെ കൊണ്ട് നമുക്ക് പേടിയില്ലാതാവും, ആളുകൾക്ക് പേടിയില്ലാതാവുന്നു. പോലീസിനെ അടിക്കുന്നു, പോലീസ് നമ്മളെ അടിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കഥ. സമീപകാലത്തെ പോലീസിനെതിരെ ഒത്തിരി പരാതി ഉണ്ടായ ഒരു സമയമാണ്, ഇനിയെങ്കിലും പോലീസ് നേർക്ക് നിൽക്കും? പോലീസ് നേരെ പോകണം, പോലീസ് ഡിപ്പാർട്ട്മെന്റ് നേരെ പോകണം, പോലീസ് മന്ത്രി അതിന് പോയി പ്രതികരിക്കണം. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവര് സമൂഹത്തിന് മുമ്പ് പോലീസ് ആരും അല്ലാതാവും. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിൻ്റെ അകത്തല്ല, ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമാണ് പോലീസ് നല്ല രീതിയിൽ കേസ് അന്വേഷണം നടന്നു പോകുന്ന സംസാരം. ആ സംസാരത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കുറേ പോലീസുകാരന്മാർ ഇതിനു വേണ്ടി നിൽക്കുന്നത്. പറയട്ടെ ഒരു കാര്യം കൂടി, നമ്മുടെ സെക്രട്ടേറിയറ്റ് തന്നെ മുന്നിൽ തന്നെ മറ്റൊരു സമരം നടക്കുന്നുണ്ട്, നമ്മുടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു നെയ്യാറ്റിങ്കര പാറശാല സ്വദേശിയുടെ സമരം. അപ്പോൾ ഈ പുതിയൊരു സാഹചര്യത്തിൽ അതും ഒന്ന് ശ്രദ്ധ അറിയിക്കുക. കാരണം പുള്ളിയും നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, സഹോദരന്റെ കസ്റ്റഡി മരണം ആണെന്നാണ് പുള്ളിയുടെ ആരോപണം. ആ വിഷയത്തിലും ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. സംസ്ഥാന മന്ത്രിസഭ സിബിഐക്ക് വിടാമെന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെയും പോയി കിടക്കുകയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി അവർ അതിനുവേണ്ടി ശ്രമിച്ച് നടത്തിയ നേട്ടമായിരിക്കും, പക്ഷേ ഇതേപോലെ വാക്ക് കൊടുത്തെന്നാണ് അറിവ്.
അങ്ങനെയാണോ തോന്നുന്നത്? ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യന്റെ സമരം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അത് വളരെ കഷ്ടമാണ്, ആ കുടുംബത്തിന് തന്നെ കഷ്ടമാണ്. അവര് ഗവൺമെന്റ് എന്താ ചെയ്യുന്നൊക്കെ പറയുന്നു, ഇതേപോലെ ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെ കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കസ്റ്റഡി മരണം എന്ന് പറഞ്ഞാൽ പാവങ്ങളെ പിടിച്ചോണ്ട് പോകുക ഇങ്ങനെ ചെയ്യുന്നത് അതൊന്നും ശരിയല്ല. അതിനോട് നമ്മൾ എപ്പോഴും യോജിക്കാൻ പറ്റില്ല. ജനങ്ങളെ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് വളരെ കഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ നീണ്ടുപോണ കോടതി നടപടികൾ, അതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇതിന് വേണ്ടി പല സ്പെഷ്യൽ കോടതികളുണ്ട്, സ്പെഷ്യൽ കോടതികൾ വെക്കണം. അല്ലാതെ ഈ ഇങ്ങനെ ഇരിക്കുന്ന കോടതി വേപ്പെടുക്കുക, അങ്ങനെ നീണ്ടുപോയിട്ടിരുന്ന വർഷക്കാലം ഇപ്പൊ തന്നെ ഇത് 13 വർഷമായി, അങ്ങനെ പാടില്ല. മറ്റേ കോടതികളിൽ സ്പെഷ്യൽ കോടതി വെക്കണം ഇതിനായിട്ട്. ഇങ്ങനെ കോടതി വെച്ചാലേ ഈ കേസുകൾ എളുപ്പം തീരുകയും ചെയ്യുള്ളൂ, നീതി കിട്ടുകയും. രഞ്ജിത്ത്, അങ്ങനെയാണ് ഉരുട്ടിക്കൊല സംബന്ധിച്ച ജനങ്ങളുടെ ഒരു പൊതുവികാരം. അങ്ങനെയാണ് പോലീസിനെ നേർക്ക് നിർത്താൻ ഈ കോടതി വിധി കാരണമാകും എന്നതാണ് പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ഒരു കാര്യം. നമുക്ക് ഇന്നത്തെ പത്രവാസ വിശേഷങ്ങളുടെ ഒരു ഉള്ളടക്കത്തിലേക്ക് അല്പം കൂടെ ചേർന്ന് ചെല്ലുമ്പോൾ, മറ്റൊന്ന് ചലച്ചിത്ര അവാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട, പുരസ്കാര വിതരണവുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിലുണ്ടായ വിവാദമാണ് മോഹൻലാലിന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇന്നലെ ഒരു കാര്യം വ്യക്തതയുണ്ടായിട്ടുണ്ട്, മോഹൻലാൽ പങ്കെടുക്കും, സർക്കാർ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചു പങ്കെടുക്കും. ഇതോടുകൂടി താൽക്കാലികമായി വിവാദങ്ങൾ അവസാനിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ, അതിന്റെ ആവശ്യമുണ്ടോ? അതാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം സ്വാഭാവികം തേടാം. ചേട്ടാ, ശ്രദ്ധയപ്പെട്ടിരുന്നോ ഈ ചലച്ചിത്ര പുരസ്കാര വിതരണവുമായി ബന്ധപ്പെട്ട് ഈ മോഹൻലാൽ പങ്കെടുക്കലെന്ന് പറയുന്നതിന്റെ? ശരിയല്ല, മോഹൻലാൽ പങ്കെടുക്കലെന്ന് പറഞ്ഞാൽ അയാൾ ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്. അയാളെ സംഘടന മറ്റുള്ള ക്ഷണിക്കുമ്പോൾ ഇതിൽ കുറേ ആൾക്കാർ അതിനെ പറയുന്ന പാടില്ല പാടില്ല എന്ന് പറയും. അതെന്തുകൊണ്ട് പാടില്ല? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ചെറിയ വ്യക്തിയൊന്നുമല്ല, അയാൾ നല്ലൊരു നടനാണ്. ആ നടനെ ഇങ്ങനെ കരുതേച്ച് കാണിക്കാനും ഈ കുറേ ഇവർ വേറൊരു സംഘടന ഇതിൽ ഉൾപ്പെട്ടിട്ട് അയാളെ പറ്റില്ലെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നു പ്രകാശ് രാജ് പറയുന്നു ഞാൻ ഒപ്പിട്ടിട്ടില്ല. ആ പ്രകാശ് രാജ് പറയുന്നു ഒപ്പിട്ടിട്ടില്ല. അത് എന്താ കാര്യം? അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഞങ്ങൾ ഒപ്പിട്ടില്ല, ഇവർ പറഞ്ഞു അത് ഒപ്പിട്ട് കൊടുത്തു. എന്തായാലും സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്, അതോടെ പ്രശ്നം തീർന്നോ? ആ പ്രശ്നം തീരണം, നല്ല കാര്യമാണ്. മോഹൻലാലിനെ വിളിക്കണം. അതായത് അതിന്റെ അകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടിരുന്നത് ശരിയല്ല. ശരിയല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് ഒരു സിനിമ ഫീൽഡാണ്. അതിന്റെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അമ്മയെന്നും അതേപോലെ ഒരു സംഘടനയുടെ തലവന്മാരെ വിളിക്കുമ്പോൾ ഇത് പാടില്ലെന്ന് പറയണത് ശരിയല്ല. അതാണ് ഇന്നത്തെ ചായച്ചൂടിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. നമുക്ക് പത്രവിശേഷങ്ങൾ പ്രധാനമായും ഉരുട്ടിക്കൊല തന്നെയാണ്. അതിൽ സ്വാഭാവികമായും കേരള രാഷ്ട്രീയം 13 കൊല്ലം ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് കൃത്യമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അതാണ് നമുക്ക് പലവരുടെയും വാക്കുകളിലൂടെ കേട്ടത്. എന്തായാലും സംസ്ഥാനത്തെ അതടക്കം പോലീസ് സേനയ്ക്ക് ഒരു കൃത്യമായ മുന്നറിയിപ്പ് ആവണം ഈ കോടതി വിധി. സംസ്ഥാനത്തിന്റെ നിയമ സംവിധാനത്തിൽ തന്നെയുള്ള ഏതൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും നമ്മുടെ നീതി സംവിധാനം അതൊരു മാതൃക കാട്ടി എന്നൊരു പൊതുവികാരമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത്. ഇന്നത്തെ ചായച്ചൂട് ഇവിടെ പൂർണ്ണമാവുകയാണ്.